വൈദ്യുതി ഭവന മുന്നിൽ കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ നടത്തി വന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. 16 മുതൽ അനിശ്ചിതകാല സമരവും ചട്ടപ്പടി സമരവും തുടങ്ങും. അസോസിയേഷൻ നേതാക്കളുമായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാളെ ചർച്ച നടത്തും. നേതാക്കളുടെ സ്ഥലമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈദ്യുതി ഭവൻ വളഞ്ഞത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുത്തു. വൈദ്യുതി ഭവൻ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു. തുടർന്ന് വൈദ്യുതി ഭവന് പുറത്താണ് സമരം സംഘടിപ്പിച്ചത്. ബോർഡ് മാനേജ്മെന്റിനും ചെയർമാനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തല വട്ടമാനന്ദൻ നടത്തിയത്. അടിമകളാക്കി ഭരിക്കുന്ന കാലം കഴിഞ്ഞുവെന്നും ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കാതെ ഏത് തമ്പുരാനായാലും സ്ഥാപനം നന്നാക്കാൻ കഴിയില്ലെന്നും ആനത്തലവട്ടം പറഞ്ഞു. ഈ സമരം ഘടകകക്ഷി മന്ത്രിമാർക്കെതിരായ സമരമാണെന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. അടിമകളാക്കി താൻ കൽപ്പിക്കുന്നതെല്ലാം അനുസരിച്ച് നിങ്ങളെല്ലാം പണിയെടുത്തോളൂ എന്ന് പറയുന്ന കാലം പോയി. ആ കാലം വീണ്ടും വരില്ല. അത് സംബന്ധിച്ച് ചെയ്യുന്നില്ല. ചെയർമാൻ ഐ എ എസ് കാരുടെ സംഘടനയിൽപ്പെടുന്ന ആളല്ലേ? അസോസിയേഷൻ അല്ലേ? നിങ്ങളുടെ അസോസിയേഷനും പ്രസിഡന്റ് മാറ്റിയാണ് നിങ്ങൾ ഈ ഭരണം സമർപ്പിക്കില്ലേ? വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായി അസോസിയേഷൻ നേതാക്കൾ ഇന്ന് ചർച്ച നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് നടന്നില്ല. ചർച്ച നാളെ നടക്കും. നാളെ രാവിലെ 11 മണിക്ക് ഓൺലൈനായിട്ടാണ് ചർച്ച. പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്ന് മന്ത്രിയോട് നേതാക്കൾ അഭ്യർത്ഥിക്കും. ഇന്നത്തെ സമരത്തോടെ വൈദ്യുതി ഭവന് മുന്നിൽ നടത്തി വന്ന സമരം അസോസിയേഷൻ താൽക്കാലികമായി നിർത്തിവച്ചു. വൈദ്യുതി ബോർഡിൽ റഫറണ്ടം നടക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. മെയ് 2 മുതൽ മേഖലാജാഥകൾ നടത്താനും മെയ് 16 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരവും ചട്ടപ്പടി സമരവും തുടങ്ങാനുമാണ് അസോസിയേഷന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.